എൻ്റെ പേര് മനോജ് വി എം. ഞാൻ തേഞ്ഞിപ്പാലം ഇടവകയിൽ നിന്ന് വരുന്നു. ജൂൺ 26-ാം തീയതി രാവിലെ എനിക്ക് അതിശക്തമായ ഒരു വയറുവേദന ഉണ്ടാകുകയുണ്ടായി. അത് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഒരു പെയിൻ കില്ലറൊക്കെ തന്ന വേദന മാറി. അതിനുശേഷം എന്നോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കാനിങ് റിസൾട്ടിൽ എനിക്ക് ഒരു 7.2 mm വലിപ്പത്തിലുള്ള ഒരു കല്ല് കിഡ്നിയിൽ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ കിഡ്നിക്ക് ചെറിയ വീക്കവും. അപ്പോൾ ഈ കല്ല് യൂറിനറി ജംഗ്ഷനിൽ തന്നെ തടഞ്ഞു നിൽക്കുന്നതിനാൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നല്ല വേദനയും അതുപോലെ തന്നെ കിഡ്നിയിൽ വീക്കവും ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു അപ്പോൾ കല്ല് ചെറിയ വലിപ്പം കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും, പക്ഷേ ആദ്യം മരുന്നിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് തന്ന് വീട്ടിൽ വിട്ടു. ആ ശനിയാഴ്ച, അതായത് 1-ാം തീയതി July 1st Saturday എൽറുഹയിലെ ഏകദിന ധ്യാനത്തിൽ സംബന്ധിക്കാനായിട്ട് വൈഫും മക്കളും പോരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ, എനിക്ക് മേലായിരുന്നു, അതുകൊണ്ട് ഞാൻ മക്കളോടും വൈഫിനോടും പറഞ്ഞു ഞാൻ വരാം, പക്ഷേ ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുകയുള്ളൂ, ഞാൻ ധ്യാനം കൂടുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നു. ഭാര്യയും മക്കളും ധ്യാനത്തിന് കൂടുന്ന സമയത്ത് ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് കുമ്പസാരിക്കാമെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ പോയി കുമ്പസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വളരെ ഒരു ശക്തി ഉണ്ടാവുകയും അതോട് അപ്പോൾ എനിക്ക് ധ്യാനം കൂടാനായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ധ്യാനം വന്ന് കൂടി ധ്യാനത്തിൽ ശക്തിയായി പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോ എൻ്റെ ഈ വേദന മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ധ്യാനത്തിനിടയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു മനോജ് ശക്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളതിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നത്തെ ആഴ്ച, അതായത് 8-ാം തീയതി ശനിയാഴ്ച ഞാൻ ഒന്നുകൂടെ സ്കാൻ ചെയ്തു. എങ്ങനെയാണ് ഈ കല്ലിൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഈശോ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ആ കല്ല് അവിടെ ഉണ്ടായിരുന്നില്ല, കല്ല് അപ്രത്യക്ഷമായിരുന്നു. അതോടൊപ്പം തന്നെ ആ കല്ല് അപ്രത്യക്ഷമായത് മാത്രമല്ല, അപ്പോൾ എനിക്കൊരു ചെറിയ സംശയമുണ്ട്, ഇനിയിപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ എന്തെങ്കിലും തെറ്റ് വന്നാണോ എന്ന് അറിയാനായിട്ട് ഞാൻ വീണ്ടും ആ ഡോക്ടറിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു കല്ലിൻ്റെ പ്രശ്നം മാത്രമല്ലായിരുന്നല്ലോ, കിഡ്നിക്ക് വീക്കം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ രണ്ടും മാറിയിട്ടില്ല, അപ്പോൾ അതൊരു വലിയ അത്ഭുതം തന്നെയാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ടായി. എൽറുഹ ധ്യാനകേന്ദ്രം വഴി ഈശോ എന്നെ തൊട്ടനുഗ്രഹിച്ചു. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം.